നമസ്കാരം ദീർഘകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താവുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും അഹങ്കാരവും തമ്മിലടി മൂലമാണ് ആദ്യം ഇന്ത്യൻ ജനത കോൺഗ്രസിന്റെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകുന്നത് ഇന്ദിരാഗാന്ധിയുടെ തോൽവിയിലൂടെയായിരുന്നു അന്ന് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ പ്രതിപക്ഷത്തിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പിന്നീട് രാജീവ് ഗാന്ധിക്കൊപ്പമുള്ളവർ അഴിമതിയിൽ കുളിച്ചപ്പോൾ കൂടെയുള്ളവർ തന്നെ കലാപമുണ്ടാക്കുകയും കോൺഗ്രസ് വീണ്ടും പുറത്താവുകയും ചെയ്തു അതിനുശേഷം ഇന്ത്യയിൽ അനിശ്ചിതത്വത്തിൻ്റെ ഒരു പതിറ്റാണ്ടാണ് നീണ്ടുപോയത് ആ അനിശ്ചിതകാലത്ത് ബി ജെ പി അധികാരത്തിനെത്തിയെങ്കിലും പോലെ സൗമ്യനായ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയെങ്കിലും ഇന്ത്യൻ ജനത ഹിന്ദുത്വ പരീക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്നതിന് തെളിവാണ് വീണ്ടും പത്തു വർഷം കൂടി കോൺഗ്രസ്സിന് ഭരിക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ പത്തു വർഷമായപ്പോഴേക്കും അവർ അഴിമതിയെ ഒരു അലങ്കാരമാക്കി മാറ്റുകയും അഹങ്കാരത്തെ ഒരു കിരീടമാക്കി മാറ്റുകയും ചെയ്യുകയും മോദി എന്ന ബ്രാൻഡിന് ബി ജെ പി രൂപം നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ മോദി ബ്രാൻഡ് ഇന്ത്യയിൽ സമസ്ത മേഖലകളിലും വ്യത്യസ്തമായ പരീക്ഷണങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു പ്രധാനമായും മോദി ബ്രാൻഡ് ചെയ്തത് പരമ്പരാഗതമായ ഭരണരീതിയിൽ അഴിച്ചുപണി ചെയ്തു പല നിയമങ്ങളും സമൂലമായി പരിഷ്കരിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തി വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളിൽ കൃത്യമായ മാറ്റം വരുത്തി മറുഭാഗത്തെ അതിനെ മറികടക്കാൻ ഹിന്ദുത്വത്തെ വളരെ ഭംഗിയായി ജനകീയമാക്കുകയും ചെയ്തു എന്തായാലും ഞെട്ടിക്കുന്ന ചില തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും അതായത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു ഭരണകൂടത്തിലും അത് കോൺഗ്രസിന്റെ ഭരണകൂടമാണെങ്കിലും വി പി സിംഗിന്റെയോ വാജ്പേയിയുടെയോ ഭരണകൂടമാണെങ്കിലും ആലോചിക്കാൻ കഴിയാത്ത വലിയ അഴിച്ചുപണികളാണ് സമസ്ത മേഖലകളിലും അവർ നടത്തുന്നത് അതിന് വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു എണ്ണി എണ്ണി പറയാൻ അത്തരത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട് അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന രണ്ടെണ്ണം ഇന്നലെ കേന്ദ്രമന്ത്രിസഭ പുതിയതായി അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് രണ്ടും ദൂരവ്യാപകമായ പ്രതിഫലനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നതാണ് ഒന്ന് നമ്മൾ കുറച്ചു കാലമായി പറഞ്ഞു കേൾക്കുന്നതാണ് വോട്ടേഴ്സ് ഐ ഡിയും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം പലരും മുൻപ് തന്നെ ചോദിച്ചിരുന്നു ഇത്തരം ഒരു ആവശ്യം കൊണ്ടൊരു കേസ് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു സുപ്രീം കോടതി ഇതിൻ്റെ സാധ്യത അന്വേഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെക്കുറിച്ചൊരു പരീക്ഷണം നടത്തി ഒടുവിൽ ഇത് വളരെ വിജയപ്രദമാണെന്ന് കണ്ടെത്തി ഇന്നലെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിലോ അടുത്ത സമ്മേളനത്തിലോ ഇത് പാസാക്കിയേക്കാം അതിനുശേഷം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം നിയമമാക്കിയേക്കും തുടക്കത്തിൽ ആധാറും വോട്ടേഴ്സ് ഐ ഡിയും ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കില്ല എന്നാൽ പതിയെ പതിയെ അത് നിർബന്ധമാക്കി മാറ്റും ഇത് നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു തീരുമാനമാണ് കാരണം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നതാണ് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് ഭംഗിയായി നടക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥയിലാണ് വോട്ടിംഗ് യന്ത്രം വരുന്നതിന് മുൻപ് ബീഹാറിലും മറ്റും തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും അട്ടിമറിയായിരുന്നു കൂട്ടത്തോടെ ചെന്ന് പോളിംഗ് സ്റ്റേഷനുകൾ പിടിച്ചെടുത്ത് ബാലറ്റ് പേപ്പറുകൾ കുത്തിയിടുന്ന രീതിയായിരുന്നു ഇപ്പോൾ അത് മാറി എന്നാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇത് വ്യാപകമായി കള്ളവോട്ടിന് കാരണമാകുന്നു ഒരുപാട് വിശദാംശങ്ങൾ നമ്മൾ പുറത്തു പോകുന്നു പാർട്ടി ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിലുമൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത് അതിനാദ്യമായി അവർ ചെയ്യുന്നത് ഇരട്ട വോട്ട് സമ്പ്രദായം ഉണ്ടാക്കുകയാണ് അതായത് ഒരു വോട്ടർക്ക് തന്നെ ഒന്നിലേറെ ബൂത്തുകളിലും ഒന്നിലേറെ മണ്ഡലങ്ങളിലും വോട്ട് കൊടുക്കുക ഒന്നിലേറെ മണ്ഡലങ്ങളിൽ വോട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എൻ്റെ നാട് കോട്ടയം ജില്ലയിലാണ് എൻ്റെ പെർമനന്റ് അഡ്രസ്സാണ് മാത്രമല്ല ഞാൻ എപ്പോഴും അവിടെ പോകുന്നതാണ് അതുകൊണ്ട് കോട്ടയ സിസിലെ എൻ്റെ പേര് കോട്ടയത്തെ പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ എരുമേലി പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഞാൻ അവിടെ പോയി കൃത്യമായി വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലോ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിലോ പേര് രജിസ്റ്റർ ചെയ്യാൻ ഒരു തടസ്സവുമില്ല എനിക്ക് രേഖകളുണ്ട് ഞാനിവിടെ പേര് രജിസ്റ്റർ ചെയ്താൽ എന്നെ ആരും വോട്ട് ചെയ്യുന്നത് തടയില്ല എന്ന് മാത്രമല്ല മിക്കവാറും തിരുവനന്തപുരത്തും കോട്ടയത്തും രണ്ടു ദിവസമായിരിക്കും വോട്ടിങ് ഓർക്കുക അല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിന് ശേഷം മൂന്നോ മൂന്നരയോ മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് പോയി വോട്ട് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല ആകെ എനിക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ തേക്കുന്ന മഷി വായിക്കാനുള്ള സമ്പ്രദായമാണ് ഇത് നിയമപരമായി എനിക്ക് കളവോട്ട് ചെയ്യാം ഇത് വ്യാപകമായി കരുത്തുള്ള പാർട്ടികൾ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് സി സി പി എമ്മിന്റെ ഏറ്റവും വലിയ വിജയ മാനദണ്ഡമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ സംഘടിതമായ കള്ളവോട്ടാണ് ഒരു മണ്ഡലത്തിൽ തന്നെ എട്ടും പത്തും ഇടത്ത് ഓട്ടേ സെസ്സിൽ പേരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല എനിക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞത് ഇരട്ട വോട്ട് കണ്ടെത്തി ഒഴിവാക്കാനായിരുന്നു ഏതാണ് ഇരുപത്തി അയ്യായിരം ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത് അങ്ങനെ നാട് മുഴുവൻ കള്ളവോട്ട് സമ്പ്രദായം അതിനുവേണ്ടി മാത്രം പരിശീലനം കൊടുത്ത സി പി എമ്മിന് ഒരു സംവിധാനം തന്നെയുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒത്താശയം ചെയ്തു കൊടുക്കുന്നു ഇത് പൂർണ്ണമായും അവസാനിക്കും കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവൻ ആധാർ കാർഡിലെ പേരുമായി കമ്പയർ ചെയ്യുമ്പോൾ വോട്ട് കഴിഞ്ഞാൽ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അതോടെ അവൻ എവിടെ ചെന്നാലും വോട്ട് ചെയ്തവനായി മാറുന്നു അവന് കള്ള വോട്ട് ചെയ്യാൻ സാധ്യമല്ല തൽക്കാലം നിർബന്ധിക്കാൻ പറ്റില്ലെങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരും സ്വാഭാവികമായും ഇത് ലിങ്ക് ചെയ്യും എന്നതിനാൽ ബാക്കിയുള്ളവരെ കൂടുതൽ പരിശോധിക്കാൻ എളുപ്പമാണ് മുഴുവൻ വോട്ടർമാരെയും പരിശോധിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു പത്ത് ശതമാനം വോട്ടർമാരെ പരിശോധിക്കുന്നത് അതുകൊണ്ട് കള്ളവോട്ട് എന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കളങ്കമില്ലാതാവും ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് കള്ളവോട്ടിനെ വാണിജ്യാടിസ്ഥാനത്തിൽ പരീക്ഷിക്കുന്ന സി പി എമ്മിന് തന്നെയാണ് ഇതേ മന്ത്രിസഭാ യോഗത്തിൽ മറ്റൊരു സുപ്രധാനമായി തീരുമാനമെടുത്തു അത് വിവാഹപ്രായം പെൺകുട്ടികളുടേത് ഇപ്പോഴത്തെ പതിനെട്ടിൽ നിന്നും ഇരുപത്തൊന്നിലേക്ക് ഉയർത്താനാണ് അത് ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആദ്യമായി രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ വിവാഹപ്രായത്തിൽ നിയമം കൊണ്ടുവരുന്നത് അന്ന് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാല് വയസ്സാക്കി ആൺകുട്ടികളുടേത് പതിനെട്ട് വയസ്സും പതിനാല് വയസ്സാകാത്തവർ വിവാഹം കഴിച്ചാൽ നിയമപരമായി പിശകായിരുന്നു ജയിലിൽ പോകേണ്ടി വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അത് ഭേദഗതി ചെയ്ത് പെൺകുട്ടികളുടെ പതിനെട്ട് വയസ്സും ആൺകുട്ടികളുടെ ഇത് ഇരുപത്തൊന്ന് വയസ്സുമാക്കി ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഇരുപത്തൊന്നാക്കും ഇത് ചില്ലറ മാറ്റമല്ല കാരണം പതിനെട്ട് എന്ന് പറയുന്നത് തന്നെ കൂടുതലാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പെൺകുട്ടികളെ പതിനാലും പതിനഞ്ചും വയസ്സാകുമ്പോൾ കെട്ടിച്ച് വിടാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് കാരണം പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ് അവർ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കും അതുകൊണ്ട് അവർ വയസ്സ് തെളിയിച്ചു കഴിഞ്ഞാൽ അതായത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായി കഴിഞ്ഞാൽ അവരെ കെട്ടിച്ച് വിടണമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായി പതിനെട്ട് വയസ്സ് പോലും അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നിയമം ഇങ്ങനെ ആയതിനാൽ പതിനെട്ട് വയസ്സ് അവർ അംഗീകരിക്കുന്നു എന്നാൽ ഇതുവഴി ഉണ്ടാക്കുന്നത് പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പക്വതി ഉണ്ടാകുന്ന പ്രായമല്ല അവൾ കളിച്ച് ചിരിച്ച് രസിച്ച് സൗഹൃദങ്ങൾ അനുഭവിച്ച് മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കേണ്ട ആളാണ് ഈ പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ പത്തൊൻപത് വയസ്സാകുന്നതിന് മുമ്പ് പ്രസവിക്കും അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആരോഗ്യ പ്രശ്നമുണ്ടോ അമ്മയുടെ ആരോഗ്യ പ്രശ്നം കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം അവരുടെ വിദ്യാഭ്യാസം ലിംഗസമത്വം അങ്ങനെ ഒരു സ്ത്രീ സമത്വത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി മാറുകയാണ് ഈ പതിനെട്ട് വയസ്സ് പ്രായം അതുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ ആവട്ടെ എല്ലാ പെൺകുട്ടികളും സ്വാഗതം ചെയ്യും കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ കെട്ടിച്ചുവിടാൻ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ വെളിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും അത് ഏത് മതവും മുസ്ലിം വിഭാഗത്തിലാണെങ്കിലും ഹിന്ദു വിഭാഗത്തിലാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് അന്വേഷിച്ച് നോക്കും അവർക്കൊക്കെ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്ന് കൊണ്ട് ഡിഗ്രി പഠനം കഴിയുന്നതേ ഉള്ളൂ പതിനേഴാമത്തെ വയസ്സിൽ പ്ലസ് ടു കഴിയും പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഒരു വർഷം ആനന്ദിക്കാൻ പോലും അവർക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഇവരുടെ എല്ലാം വിദ്യാഭ്യാസം തന്നെ മുടങ്ങിപ്പോവുകയാണ് അതിനൊരു പരിഹാരമാണ് ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറയുന്നത് ഇത് ചിലരുടെ കുരു ഒരു സംശയവും വേണ്ട ഈ രണ്ട് തീരുമാനവും ഈ കള്ളവോട്ട് സി പി എം കുരുവിട്ടുമെങ്കിൽ പെൺകുട്ടികളൊരു ബാധ്യതയായി കരുതുന്ന സ്ത്രീകളെ അടിമകളായി കരുതുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ കുരുമുട്ടും ഈ പ്രായം ഇരുപത്തൊന്നായി ഉയർത്തുന്നത് എന്തായാലും സുപ്രധാനമായ തീരുമാനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാഴികക്കല്ലാണ് ഏറ്റവും ആഹ്ലാദിക്കേണ്ട കൈയടിക്കേണ്ട തീരുമാനമാണ് ഇത് രണ്ടും ഒരു സംശയവും വേണ്ട പെൺകുട്ടികളെ പിടിച്ചുയർത്തുന്ന സമത്വത്തിലേക്ക് അതുപോലെ കള്ളവോട്ടിൻ്റെ കടക്കൽ കത്തിവെച്ചിരിക്കുന്നു മോദി സർക്കാരിൻ്റെ അഭിവാദ്യങ്ങൾ